പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭിന്നസംഖ്യയുടെ മായാലോകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭിന്നസംഖ്യകളുടെ ഗുണനവും ഹരണവുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 4 × 3 ഗുണിക്കണം 5 × 4. കേട്ടാൽ നമുക്ക് കാര്യം മനസ്സിലാവണം. 4 × 3 ഗുണിക്കണം 5 × 5 സമം 4 × 3. അതായത് 5 × 5 കൊണ്ട് ഗുണിച്ചാൽ വില വ്യത്യാസം വരില്ല. 5 × 5 കൊണ്ട് ഗുണിച്ചാൽ 4 × 3 എന്നത് 4 × 3 എന്ന് തന്നെ കിട്ടുന്നു. 4 × 3 5 × 5 ഭാഗം 4 × 3 തന്നെയാണെങ്കിൽ 4 × 3 5 × 4 ഭാഗം എന്തായാലും അതിനേക്കാൾ കുറവായിരിക്കും. കാരണം 1 കൊണ്ട് ഗുണിച്ചാൽ വില വ്യത്യാസമില്ല, 1 കുറഞ്ഞ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ വില കുറയും, 1 കൂടിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ വില കൂടും, അല്ലേ? ഇനി നമുക്ക് 4 × 3 ഗുണിക്കണം 5 × 4 എത്രയാണ് എന്ന് നോക്കാം. എങ്ങനെ ഗുണിക്കും? ഒരു പ്രയാസവുമില്ല, നേരെ അങ്ങ് ഗുണിക്കുക തന്നെ. അംശവും അംശവും തമ്മിൽ, ഛേദവും ഛേദവും തമ്മിൽ. അതായത് 4 × 3 ഗുണിക്കണം 5 × 4 എന്നത് മുകളിൽ അംശം 3 ഉം 4 ഉം ആണ്. 3 × 4 = 12. ഛേദം 4 ഉം 5 ഉം ആണ്. 4 × 5 = 20. ഛേദം 20 ൽ 12 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇനിയും ചെറുതാക്കാം, അല്ലേ? 20 ഉം 12 ഉം ഏതിൻ്റെ പട്ടികയിലാണ്? അതെ, 2 ൻ്റെ പട്ടികയിലും 4 ൻ്റെ പട്ടികയിലുമുണ്ട് 20 ഉം 12 ഉം. നമുക്ക് ചെറുതാക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് വലിയ സംഖ്യയായ 4 തന്നെ എടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചെറുതാവും. 20 ൽ 12 മുകളിലും താഴെയും, അതായത് അംശത്തെയും ഛേദത്തെയും 4 കൊണ്ട് ഹരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഉത്തരം എത്രയാണ് ലഭിക്കുന്നത്? 5 ൽ 3. 4 ൽ 3 ഗുണിക്കണം 5 ൽ 4 = 5 ൽ 3. വ്യക്തമായല്ലോ. സങ്കലനവും വ്യവകലനവുമൊക്കെ ചെയ്യാൻ നമ്മൾ ഛേദങ്ങൾ ഒരുപോലെയാക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഗുണനത്തിൽ അത്തരം പ്രശ്നമൊന്നുമില്ല. 6 ൽ 5 ഗുണിക്കണം 5 ൽ 6. കേൾക്കുമ്പോൾ തന്നെ ഒരു രസം. 6 ൽ 5 എന്നത് നേരെ തിരിച്ചിട്ടതാണ് 5 ൽ 6. ഗുണിച്ചിട്ട് നോക്കൂ. അംശങ്ങൾ 5 ഉം 6 ഉം, ഗുണിച്ചാൽ 30. ഛേദങ്ങൾ 6 ഉം 5, ഗുണിച്ചാൽ 30. ഉത്തരം 30 ൽ 30, അതായത് 1. ഇനി നമ്മൾ ഹരണത്തിലേക്ക് കടക്കുന്നു. 4 ൽ 1 ഗുണിക്കണം 2 ൽ 1 = 8 ൽ 1. 2 ൽ 1 കൊണ്ട് ഗുണിച്ചപ്പോൾ വില പകുതിയായി. ഞാനിനി 2 ൽ 1 കൊണ്ട് ഗുണിച്ചതിന് പകരം 1 ൽ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അതായത് അംശവും ഛേദവും നേരെ മാറ്റി. അംശം ഛേദമായി, ഛേദം അംശമായി. 4 ൽ 2 ഗുണിക്കണം 1 ൽ 2. ഉത്തരം 4 ൽ 2, അതായത് 2 ൽ 1. ഇപ്പോൾ 4 ൽ 1 എന്നുള്ളത് ഗുണനം കഴിഞ്ഞപ്പോൾ ഇരട്ടിയായി. നേരത്തെ 4 ൽ 1 എന്നുള്ളത് 8 ൽ 1 ആയി വില പകുതിയാവുകയാണ് ചെയ്തത്. അര കൊണ്ട് ഗുണിച്ചാൽ, അതായത് 2 ൽ 1 കൊണ്ട് ഗുണിച്ചാൽ വില പകുതിയായി. 1 ൽ 2 കൊണ്ട് ഗുണിച്ചാൽ വില ഇരട്ടിയായി. ഹരിച്ചാലോ നേരെ തിരിച്ചാവും, അല്ലേ? 2 ൽ 1 എന്നതിൻ്റെ വിൽക്രമമാണ് 1 ൽ 2. എന്താണ് വിൽക്രമം? നേരത്തെ പറഞ്ഞതാണ്, അംശവും ഛേദവും മാറ്റിയിടുന്നു. അംശം ഛേദമായും ഛേദം അംശമായും മാറിയാൽ കിട്ടുന്ന സംഖ്യയാണ് ആദ്യ സംഖ്യയുടെ വിൽക്രമം. 5 ൽ 3 എന്നതിൻ്റെ വിൽക്രമമാണ് 3 ൽ 5. 4 ൽ 1 2 ൽ 1 എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാലും, 4 ൽ 1 1 ൽ 2 കൊണ്ട് ഹരിച്ചാലും ഉത്തരം 8 ൽ 1 ആയിരിക്കും. അതായത് ഹരിക്കൽ എന്നത് നിർവഹിക്കാൻ അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. 6 ൽ 5 ഹരിക്കണം 3 ൽ 4. എങ്ങനെയാണ് ചെയ്യുക? 6 ൽ 5 ഗുണിക്കണം 4 ൽ 3. കണ്ടോ,
ഹരിക്കണം എന്നത് നേരെ ഗുണിക്കണം എന്നാകുമ്പോൾ മൂന്നിൽ നാല് എന്നതിൻ്റെ വിൽക്രമമായ നാലിൽ മൂന്ന് എന്ന് വരുന്നു. അപ്പോൾ ആറിൽ അഞ്ച് ഗുണിക്കണം നാലിൽ മൂന്ന് എന്നുള്ളത് ഗുണിച്ചു കഴിയുമ്പോൾ അഞ്ച് മൂന്ന് പതിനഞ്ച്, അടിയിൽ ആറ് നാല് ഇരുപത്തിനാല്, ഇരുപത്തിനാലിൽ പതിനഞ്ച് എന്ന് കിട്ടുന്നു. കൂടുതൽ കണക്കുകൾ ചെയ്ത് ഇത് നമുക്ക് ഉറപ്പിക്കണം. ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. ആറിൽ അഞ്ച് ഗുണിക്കണം എട്ടിൽ ഏഴ് ഹരിക്കണം ഒൻപതിൽ നാല്, ഒരേ ക്രിയയിൽ തന്നെ ഗുണനവും ഹരണവും വന്നിരിക്കുകയാണ്. നമ്മൾ തുടങ്ങി വയ്ക്കുന്നു, ആറിൽ അഞ്ച് ഗുണിക്കണം എട്ടിൽ ഏഴ്. അടുത്ത സ്റ്റെപ്പിൽ ഹരിക്കണം എന്ന് കാണുന്നത് നമ്മളത് ഗുണിക്കണം എന്നാക്കുന്നു. ഒമ്പതിൽ നാല് എന്നതിന് പകരം നാലിൽ ഒമ്പത് എന്നെഴുതുന്നു. എന്നിട്ട് നേരെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുന്നു. അഞ്ച് ഗുണിക്കണം ഏഴ് ഗുണിക്കണം ഒമ്പത് സമം മുന്നൂറ്റി മുപ്പത്തഞ്ച്. ഛേദമായ ആറ് എട്ട് നാല് എന്നിവ പരസ്പരം ഗുണിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിട്ടും. ഈ സംഖ്യ നമുക്ക് ഇനി ചെറുതാക്കാൻ കഴിയില്ല. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഗുണനക്രിയ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെ ഹരണവും ഗുണനവും കൂടി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യ ലഘൂകരിക്കാവുന്ന സംഖ്യയായിരിക്കും. ആ സമയത്ത് നമുക്കവയെ ലഘൂകരിക്കാം. കൂട്ടുകാരെ, ഭിന്നസംഖ്യയുടെ ഗുണനവും ഹരണവുമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഭിന്നസംഖ്യ വരുന്ന കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആശംസകൾ.